നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് സ്വാഗതം. 1797 ധനു 10 മുതൽ 17 കൂടുന്ന ശനിയാഴ്ച വരെയും 2021 ഡിസംബർ 25 മുതൽ 2022 ജനുവരി പുതുവർഷ ആണല്ലേ ജനുവരി 1 തീയതി വരെയുള്ള വാരഫലത്തെയാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒന്ന് രണ്ട് ഗ്രഹ പകർച്ചകൾ വന്ന് സംഭവിച്ചിട്ടുണ്ട്. അശ്വതിഭരണി കാർത്തികക്കാലിൽപ്പെട്ട മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ കൂറിൽ ജനിച്ചവർക്ക് വളരെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വാരമാണ് ഈ ഒരാഴ്ച. പുതുവർഷരും പുതുവത്സരത്തിൻ്റെത് വരുന്നുണ്ട്. അത് ഒരു അടുത്ത ആഴ്ചത്തേക്കാണ് കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ട് പറയുന്നുണ്ട്. തൊഴിൽ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ വേണ്ടി സാധിക്കും. കണ്ടകശിനി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അശ്വതിഭരണി കാർത്തികക്കാലുകാർക്ക്. എങ്കിലും ഈ പുതുവർഷത്തിൻ്റെ ഒരു ഫലത്തിലാണ് ആ ശനി ദോഷം ഏറെക്കുറെ ഒന്ന് മാറുകയാണ്. കണ്ടകശനി ഇനി മാറാൻ പോവുകയാണ് 4 മാസത്തിനുള്ളിൽ. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം എന്നോണം കുറച്ചൊരു അനുകൂലമാണ് തൊഴിൽ കർമ്മരംഗത്തൊക്കെ ഇവിടെ കാണുന്നത്. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. രാഷ്ട്രീയ തരത്തിലും അത് സാമൂഹ്യ ജീവിതമൊക്കെ നയിക്കുന്നവർക്ക്, വ്യക്തിമുദ്ര പതിപ്പിക്കുന്നവർക്കൊക്കെ നല്ല അനുകൂലപ്പെട്ട സമയമാണ്. അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികളെ, കുട്ടികളെ സംബന്ധിച്ച് പരീക്ഷകൾ, കുറേയൊക്കെ പരീക്ഷ നടക്കുന്നുണ്ടല്ലേ, ആ പരീക്ഷകളിലൊക്കെ ഉന്നതമായിട്ടുള്ള ഒരു വിജയം, അതിപ്പോഴാണ് അറിയുക, നമ്മൾ എഴുതുന്ന സമയമാണ്. ഉന്നതമായിട്ടുള്ള ഒരു വിജയത്തിന് നമ്മുടെ കുട്ടികൾക്ക് അശ്വതിഭരണി കാർത്തികക്കാലിൽപ്പെട്ട മേടക്കൂറിലുള്ളവർക്കുള്ളൊരു സാധ്യതയുണ്ട്. സർക്കാർ മേഖലയിൽ നിന്നും സർക്കാർ ഇതര മേഖലയിൽ നിന്നും കർമ്മരംഗത്ത് ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അത് കർഷകന്മാരെ സംബന്ധിച്ചിട്ടാവട്ടെ, വാഹന ഇതരം, അങ്ങനെയെങ്കിൽ പിന്നെ നമ്മുടെ നിത്യം കൂലിപ്പണിക്കാറില്ലേ. ഇന്നിപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കമൻറ്റ് ചോദിക്കാറുണ്ട്, ഒരാൾ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൂലിപ്പണിക്കാർ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കർഷകന്മാർ, കർഷക ഇതരന്മാർ എന്ന് പറയുമ്പോൾ കൂലിപ്പണിക്കാരനല്ലേ നമ്മുടെ ജോലി ചെയ്യുന്നവരല്ലേ, അവർക്കൊക്കെ അനുകൂലപ്പെട്ട ഒരു പ്രതീക്ഷ ഉള്ളതാണ് സർക്കാരിൽ നിന്നും. സർക്കാർ ഇതരപ്പെട്ടിട്ടുള്ളതും സഹായങ്ങൾ, ആരോപണങ്ങളെ അതിജീവിക്കാൻ ഈ മേടക്കൂറുകാർക്കുള്ള ഒരു സാധ്യതയുണ്ട്. കുറച്ചൊരു സമാധാനമാണ്, കേട്ടുവന്ന ആരോപണങ്ങളും മറ്റുമൊക്കെ കുറച്ചൊക്കെ കുറഞ്ഞു വരും. സാമ്പത്തികമായി ഈ വാരാന്ത്യത്തിൽ അനുകൂല സ്ഥിതിയായിരിക്കും നിങ്ങൾക്ക്. മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശനിയാഴ്ച ദിവസം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും പിന്നെ സുബ്രഹ്മണ്യ സ്വാമിക്ക് നെയ്വിളക്കം നടത്തുന്നതും ശനിക്ക് നീരാഞ്ജനം നടത്തുന്നതും ഭഗവതിക്ക് മാലയും വിളക്കും നടത്തുന്നതും ഒരു ദേഹരക്ഷ ധരിക്കുന്നതും അശ്വതിഭരണി കാർത്തികക്കാലിൽപ്പെട്ട ആൾക്കാർക്ക് ശനി ദേശ ചണ്ഡക ശനി നടക്കുന്നുണ്ട്, അവർക്ക് വളരെ അത്യുത്തമമാണ് എന്ന് അറിയിക്കുന്നു. അടുത്തത് കാർത്തിക മുക്കാൽ മകീര്യം രോഹിണി മകീര്യം അരഭാഗം മടങ്ങുന്ന ഇടവക്കൂറിൽപ്പെട്ട ആൾക്കാർക്ക് പൊതുവെ മാനസികമായി അനുഭവപ്പെടുന്ന അകാരണമായ ഒരു ഭയം മാറികിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇടവക്കൂറിലുള്ളവർക്ക് എന്തെങ്കിലും ഒരു വിഷമങ്ങളോ ഒരു ക്ലേശങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാനസിക അസ്വസ്ഥതകൾ മാറിക്കിട്ടും, സ്വസ്ഥത കൈവരുന്ന ഒരു കാലമായിട്ട് കാണുന്നുണ്ട്. അകാരണമായ ഭയം മാറിയാൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശത്രുക്കൾ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു. സാമൂഹ്യ രംഗത്തും മറ്റുള്ളവർക്ക് സൗഹൃദങ്ങളിൽ നിന്നും അതും ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ അധികാരത്തെ ചൊല്ലി മത്സരമുണ്ടാകാനുള്ള ഒരു സാധ്യത ഇടവക്കൂറുകാർക്കുണ്ട്. വാർത്താമാധ്യമ രംഗം, അതുപോലെ കാർഷികേതരം എന്നുള്ള രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. തൊഴിൽ നിത്യ വരുമാനം ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അവർക്കൊക്കെ ഒരു അപമാനത്തിനും ഒരു മനോവ്യാധിക്കുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. വാരാന്ത്യത്തോടുകൂടി കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾക്കുള്ള ഒരു വിരാമം, ഒരവസാനം, കുറച്ചൊരു സ്വസ്ഥത, ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാനസിക പുകച്ചിലുണ്ടെങ്കിൽ അത് ഈ ആഴ്ചയിൽ അവസാനത്തോടുകൂടി കുറച്ച് ശമനം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ് ഇടവക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക്. ആത്മീയ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കും, അതോടൊപ്പം തീർത്ഥയാത്രകളും മറ്റും പോകുന്നതിനും കുടുംബത്തോടൊപ്പം സഞ്ചരിക്കുന്നതിനൊക്കെയുള്ള ഒരു ഭാഗ്യയോഗം ഈ ഇടവക്കൂറുകാർക്ക് കാണുന്നുണ്ട്. ഭവന നിർമ്മാണ പ്രവൃത്തികളും അതോടൊപ്പം ഈ
നിർമ്മാണ ജോലികൾ അതുപോലെ സ്ഥലം വീട് വെക്കുന്നതിനും മറ്റുള്ള വിഷയങ്ങളിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഉത്സാഹത്തോടുകൂടി നടക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. വാരാന്ത്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു സ്വസ്ഥതയാണ്, ഒരു ഭദ്രതയാണ് ഫലം ഈ ഒരു ആഴ്ച അവസാനം. കുടുംബജീവിതത്തിൽ കലഹത്തിനുള്ള ഒരു സാധ്യത വാരം അവസാനത്തോടു കൂടിയിട്ട്. തൊഴിലിൽ അംഗീകാരം ദോഷശാന്തിക്കായിക്കൊണ്ട് ശനി ക്ഷേത്രത്തിൽ നീരാജനം, വിഷ്ണു ക്ഷേത്രത്തിൽ വിളക്കും മാലയും പാൽപ്പായസവും കഴിപ്പിക്കുക എന്നിവ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഇടവക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക്. അടുത്തത് മിഥുനക്കൂറിൽപ്പെട്ട മകീര്യം അവസാന ഭാഗം, തിരുവാതിര പുണർദ്ധത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം മടങ്ങുന്ന മകീര്യ മിഥുനക്കൂറിൽപ്പെട്ട ആൾക്കാർക്ക്, മത്സരരംഗത്ത് ഉള്ളവർക്ക് വിജയത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. മത്സരരംഗം എന്ന് പറയുമ്പം എല്ലാ തരത്തിലുള്ള പരീക്ഷകളിലും മറ്റൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് അവർക്കൊരു അനുകൂല സ്ഥിതിയാണ്. സഹോദരി സഹോദരന്മാരിൽ അഭിപ്രായ ഭിന്നതകൾക്കും സൗഹൃദങ്ങളിൽ നിന്നുള്ള അകൽച്ചയ്ക്കും മറ്റ് ഒക്കെയുള്ള ഒരു കാരണം ഈ മിഥുനക്കൂറുകാർക്ക് ഒന്ന് കാണുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ. അങ്ങനെയെങ്കിൽ മക്കളുടെ പഠന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഒന്ന് നന്നായിരിക്കും. അവരവരുടെ സന്താനങ്ങളുടെ കാര്യം, കുഞ്ഞുങ്ങളുടെ കാര്യം, പഠിപ്പിലൊക്കെ ഒന്ന് നിങ്ങൾ മനസ്സറിഞ്ഞ് ഒന്ന് ശ്രദ്ധിക്കുക. വരുമാനത്തിലധികം ചെലവ് നേരിട്ടേക്കാവുന്ന ഒരാഴ്ചയാണ് മിഥുനക്കൂറുകാർക്ക്. ശ്രദ്ധിക്കുക നിങ്ങൾ. സാമ്പത്തികമായി ഈ ആഴ്ച അവസാനത്തോടുകൂടി ഒരു ബുദ്ധിമുട്ടുകൾക്കുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്നും പരസ്പരം സഹായങ്ങൾക്കുള്ള ഒരു യോഗം കാണുന്നുണ്ട്. ഭാര്യയുടെ വീട്ടുകാരാവട്ടെ, ഭാര്യാഭാവത്തിൽ നിന്നാവട്ടെ, ഒരു നോക്കുകൊണ്ടോ അല്ലേ ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ നമുക്കുള്ള ഒരു സഹായത്തിനുള്ള സന്തോഷത്തിനുള്ള ഒരു ഗുണം കാണുന്നുണ്ട്. കർമ്മരംഗത്ത് പൊതുവെ ഗുണകരമാണ്. എല്ലാ മേഖലയിൽപ്പെട്ടിട്ടുള്ളവർക്കും, കർഷകന്മാർക്കും കർഷക ഇതരന്മാർക്കും, അതോടൊപ്പം വാഹനാദി ഇതര സംബന്ധാദികളിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ, സഹോദരന്മാർക്കൊക്കെയുള്ള അനുകൂലപ്പെട്ട ഒരു സമയമാണ്. നിത്യവൃത്തി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരില്ലേ, കോവിഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന ജോലി ചെയ്തോളാം അങ്ങനൊന്നും ഇല്ലേ ഇപ്പോൾ. അപ്പോൾ നിത്യവൃത്തി ചെയ്യുന്ന എത്രയോ എത്രയോ സഹോദരി സഹോദരന്മാർ, അപ്പോൾ മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് സാമ്പത്തികമായിട്ടൊരു ഒരു വരവുമുണ്ട്, അതുപോലെ ഒരു ചെലവുമുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണം. മുടങ്ങിക്കിടക്കുന്ന പിതൃതർപ്പണങ്ങളും മറ്റൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് കണ്ടുകെട്ടി അന്വേഷിച്ച് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. വിഷ്ണുക്ഷേത്ര ദർശനം, വിഷ്ണുക്ഷേത്ര പ്രാർത്ഥനയായിട്ട് കഴിഞ്ഞുകൂടുന്നത് വളരെയധികം നല്ലതന്നെ. അടുത്തത് കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദം അവസാന ഭാഗം, പൂയം മാലിന്യം മടങ്ങുന്ന കർക്കിടക്കൂറിലെ എല്ലാവർക്കും കണ്ടകശനിയാണ്. കണ്ടകശനി ദോഷം വളരെയധികം ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് കുറച്ചൊരു മെച്ചപ്പെട്ട കാര്യമാണ്. മുൻകാല പ്രവൃത്തികളും മുൻകാല സ്ഥിതിവിശേഷങ്ങളൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ ഒരു അനുകൂലപ്പെട്ട ഒരു സ്ഥിതി വന്നു ചേരാനുണ്ട്. പണ്ട് അനുഭവത്തിൽ വന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ കണ്ട് ഒരു അനുഭവൂലത്തിലുള്ള അധ്വാനത്തിനൊക്കെ ഒരു ഫലം കിട്ടുന്ന ഒരു സമയമാണ്. നഷ്ടവസ്തുക്കൾ തിരികെ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. നഷ്ടപ്പെട്ടു പോയതെന്തെങ്കിലും കിട്ടുമ്പോഴുള്ളൊരു ഒരു ഒരു ഭാഗ്യം, ഒരു സമാധാനം ഒന്ന് വേറെയാണ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് തന്നെ എടുത്തിട്ട് നമ്മൾ കൊടുത്തു കളയും. അതെന്താ അത്ര സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ നശിച്ചുപോയി എന്ന് വിചാരിച്ചത് കിട്ടും. സ്വത്ത് വകകൾ, അതുപോലെ പൂർവികമായിട്ടുള്ള ഭൂമി, മറ്റുള്ള പാരമ്പര്യം ആയിട്ടുള്ള വല്ലതും കൈമാറി വരാനുള്ള ഒരു സാധ്യതയുണ്ട് നിങ്ങൾക്ക്, ഈ കർക്കിടക്കൂറുകാർക്ക്. അങ്ങനെയെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സമാധാനത്തിനുള്ള ഒരു വാരമാണ് ഈ കണ്ടകശനിക്കിടയ്ക്ക്. ഈ ഏപ്രിലോട് കൂടിയിട്ട് കുറച്ചൊരു മാറ്റം വരികയാണ്, ശനി മാറിയിട്ട് വരികയാണ്. അപ്പോൾ അതൊരു അനുകൂലത്തിൻ്റെ ഒരു സൂചനയാണ്. സൗഹൃദങ്ങളിൽ നിന്നും എങ്കിൽ പ്രതികൂലപ്പെട്ട ഒരു സാഹചര്യം മനസ്സിനെ അത്യധികം വിഷമിപ്പിക്കുന്നതായിട്ട് കാണുന്നു കർക്കിടകക്കൂറിൽപ്പെട്ടവർക്ക്. വിദേശ യാത്രകൾക്ക് തടസ്സം അനുഭവപ്പെടും. വാഹനം വാങ്ങുന്നതിനും തടസ്സങ്ങളും വാഹന സംബന്ധാദി വിഷയങ്ങളിൽ അപ്പോൾ ശ്രദ്ധിക്കുക. വാഹനം, പിന്നെ വാഹനവുമായി ഉപജീവനം നടത്തുന്നവരും വാഹനേതര സംബന്ധപ്പെട്ട ഉപജീവനം നടത്തുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതിലൊക്കെ ഒരു തടസ്സങ്ങളും നഷ്ടങ്ങളും കഷ്ടതകളും കാണുന്നുണ്ട്. ദോഷശാന്തിയർത്ഥം ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹവനം, സുബ്രഹ്മണ്യന് നെയ്യമൃത് സമർപ്പിക്കുക, ഭഗവതിക്ക് വളക്കും മാലിന്യം സമർപ്പിക്കുന്നതും വളരെയധികം നല്ലതാണ് കർക്കിടക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക്. അടുത്തത് ചിങ്ങക്കൂറാണ്. മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യഭാഗം മടങ്ങുന്ന ഈ ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക്, കുട്ടികളും ചെറുപ്പക്കാരും അത്ര ആ പ്രായത്തിലുള്ള രണ്ട് കൂട്ടരും കുറച്ചധികം ശ്രദ്ധിക്കണം. അപകടങ്ങളിൽ നിന്നൊക്കെ അല്ലേ, വാഹനത്തിൽ നിന്നും മറ്റൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്.
കർമ്മരംഗത്ത് ഒരു പുരോഗതി ഉണ്ടാകുന്ന ഒരു വാരമാണ് ഈ ചിങ്ങക്കൂറുകാർക്ക്. ധനപരമായ നില അനുകൂലമായിട്ട് തന്നെ തുടരും ഈ ഒരാഴ്ച. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വ്യക്തമായ ഒരു മുഖമുദ്ര, ഒരു അംഗീകാരം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അങ്ങനെയെങ്കിൽ വാദരോഗം, അതുപോലെ പിത്തത്തെക്കൊണ്ടുള്ള അസുഖങ്ങൾ അല്ലേ, വാദപിത്ത ആദികോപാത്, അപ്പോൾ വാദവും പിത്തവും തമ്മിലുള്ള ഈ ത്രിഗുണങ്ങളിലുള്ള വാദവും പിത്തവും തമ്മിലുള്ള ബുദ്ധിമുട്ടൊന്ന് കൂടാനുള്ള സാധ്യത ചിങ്ങക്കൂറുകാർക്ക് ഇതാ കാണുന്നു. അങ്ങനെയെങ്കിൽ കുടുംബജീവിതത്തിൽ കേട്ടുവന്ന അപവാദങ്ങൾ കെട്ടടങ്ങും. സാമൂഹ്യ ജീവിതത്തിലാവട്ടെ, കുടുംബജീവിതത്തിൽ ഏതിലാണെങ്കിലും കേട്ടുവന്ന അപവാദങ്ങൾക്ക് തെല്ലൊട്ട് ശമനത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. കുടുംബജീവിതം അസ്വസ്ഥത നിറഞ്ഞതായിരിക്കും. പൂർവികമായ സ്വത്ത് വകകൾ ഭാഗം വെച്ച് കിട്ടുന്നതിന് യോഗം കാണുന്നുണ്ട്. അതൊരു മഹാഭാഗ്യം. ബന്ധുജന സമാഗമം എന്നിവയും ഈ വാരഫലത്തിൽ ഈ ചിങ്ങക്കൂറുകാർക്കുള്ളതാണ്. അങ്ങനെയെങ്കിൽ കർഷകന്മാരെ സംബന്ധിച്ച് അവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലമാണ്. കുറച്ച് കഷ്ടതകളും ഈ ഒരാഴ്ചയിൽ അവസാനത്തോടുകൂടിയുണ്ട്. വാഹനവും വാഹന ഇതരോ ബന്ധപ്പെട്ട് സംബന്ധ വിഷയങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് വളരെ ഒരു നല്ല സമയമാണ്, അവർക്ക് അനുകൂലമാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മോശമാകാനുള്ള ഒരിടയുണ്ട്. ഈ ചിങ്ങക്കൂറിൽ പെട്ടിട്ടുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. അച്ഛനമ്മമാരുടെ ആരോഗ്യത്തിലും പ്രായമുള്ളവരുടെയും കാരണവന്മാരുടെയൊക്കെ ആരോഗ്യത്തിൽ ഒരു ബുദ്ധിമുട്ട് വരാനുണ്ട്, ഒരു അസ്വസ്ഥത നിങ്ങൾക്ക് എത്തും. ദോഷശാന്തിയർത്ഥം ശിവക്ഷേത്രത്തിൽ ധാര, കൂവളമാല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, നെയ്വിളക്ക് എന്നിവ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. മുടങ്ങാതെ ഈശ്വര പ്രാർത്ഥന, ഈശ്വര ഭജനം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഈ ചിങ്ങക്കൂറിൽ പെട്ടവർക്ക്. അടുത്തത് കന്നിക്കൂറിലാണ്. ഉത്രം അവസാന ഭാഗം, അത്തം ചിത്തിര ആദ്യത്തേര ഭാഗം മടങ്ങുന്ന ഈ കന്നിക്കൂറിൽപ്പെട്ടവർക്ക് പൊതുവേ ഗുണകരമായിട്ടുള്ള ഒരു വാരമാണ് എങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ മാറി ഐക്യത കൈവരുന്നുണ്ട് ഈ ഒരാഴ്ച. അങ്ങനെയെങ്കിൽ പുതുതായി നല്ല സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചേക്കാം. പുതിയ പുതിയ സുഹൃത്ത് ബന്ധങ്ങളും മറ്റും നിങ്ങൾക്ക് വന്നു ചേരുന്നതിനുള്ള ഒരു ഭാഗ്യമുണ്ട്. നിക്ഷേപങ്ങളിൽ നിന്നും ധനലബ്ധിക്കുള്ള യോഗഭാഗ്യമുണ്ട് നിങ്ങൾക്ക്. ഈ കന്നിക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഉത്സാഹത്തോടുകൂടി. അപ്പോൾ ഭവന സംബന്ധമായി ഗൃഹനിർമ്മാണ ജോലികളും മറ്റും പുരോഗമിക്കുന്നതിനും ഉള്ള സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങൾ തമ്മിൽ തെറ്റിദ്ധാരണകളിലൂടെ കലഹത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. വളരെയധികം ശ്രദ്ധിക്കുക, ഗൗരവത്തോടെ ഇരിക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ പല ആൾക്കാരും ഇതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ പല ആൾക്കാരും നേരിട്ടും മറ്റും വിവരം അറിയിക്കുന്നുണ്ട്, അത് അത്ര സ്പഷ്ടമായിട്ട് വരുന്നുണ്ട് എന്നാണ്. അത് നിങ്ങളുടെ ശ്രദ്ധയാണ് അല്ലേ. യോയശ്രദ്ധ സ ഏവസാന, നല്ലതുപോലെ ശ്രദ്ധിക്കാനും സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുഭവം തന്നെ. അങ്ങനെയെങ്കിൽ കുടുംബത്തിൽ കലഹത്തിനുള്ള സാധ്യതയുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണേ. നിയമോപദേശ രംഗത്ത് നിയമോപദേശകർക്കും കർഷകന്മാരെ സംബന്ധിച്ചൊക്കെ തൊഴിലിൽ നേരിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടും ഈ കന്നിക്കൂറുകാർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രേമബന്ധങ്ങൾ ദൃഢമാകാനുള്ള ഒരു സാധ്യതയും അപവാദങ്ങൾ മാറിക്കിട്ടാനുള്ള ഒരു സാധ്യതയും നിങ്ങളെ സംബന്ധിച്ചുണ്ട് ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. അതുപോലെ കർഷകന്മാരെയും കർഷക ഇതരന്മാരെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, തൊഴിലിലെ ചെറിയൊരു തടസ്സമാണ് ആഴ്ചയിൽ അവസാനം. അങ്ങനെയെങ്കിൽ ആത്മീയ മേഖലയിലും ഈശ്വര കാര്യങ്ങൾക്കും തീർത്ഥയാത്രകൾക്കും മറ്റും നിങ്ങൾ സമയം കണ്ടെത്തുന്നതിനുള്ള സാധ്യതയുണ്ട്. ഈ വാരത്തിലെ ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ സാധിക്കുക. വിളക്ക് മാല എന്നിവ നടത്തുക. ഒരു പാൽപ്പായസം കഴിപ്പിക്കുക. വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് വളരെയധികം നല്ലതാണ്. കന്നിക്കൂറിൽപ്പെട്ടവർക്ക് ദേവീക്ഷേത്ര ദർശനം എന്നിവ നടത്തുന്നതും വളരെയധികം കന്നിക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് നല്ലത്. അടുത്തത് തുലാവക്കൂറിൽപ്പെട്ട ചിത്രാവസാന ഭാഗം, ചോതി, വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം മടങ്ങുന്ന ഈ തലാവക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് ആരോഗ്യപരമായി ഒരു പരിശോധന നടത്തുന്നത് വളരെയധികം നല്ലതാണ്. ഉദരവസ്ഥി സംബന്ധമായ അസുഖങ്ങൾക്കുള്ള ഒരു സാധ്യത നിങ്ങൾക്കുണ്ട്. കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടകശനി ദോഷമുള്ളത് കൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഇല്ലേ. ശരീരത്തിനും മനസ്സിനും എന്തെന്നില്ലാത്ത അസ്വസ്ഥതകൾ ആ ശനിയുടെ ദൃഷ്ടി കൊണ്ട് വന്നേക്കാവുന്നതാണ്. അതുകൊണ്ട് കണ്ടകശനി ദോഷം ഉണ്ട്, ഉദരവസ്ഥി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ശ്രദ്ധിക്കുക. കർമ്മസംബന്ധമായി ധാരാളം യാത്രകൾ വേണ്ടി വന്നേക്കാം നിങ്ങൾക്ക്. അതുപോലെ കർമ്മത്തിനും പഠനത്തിനും വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു വാരമാണ്. നിയമോപദേശകർക്ക് വളരെ അനുകൂലപ്പെട്ട ഒരു വാരമാണ് ഈ ഒരാഴ്ച. നമ്മളെ അഭിഭാഷക സുഹൃത്തുക്കളെ സംബന്ധിച്ച് വളരെ അധികം അനുകൂലപ്പെട്ട ഒരു സ്ഥിതിയാണ്. നമ്മുടെ കർഷകന്മാരെ സംബന്ധിച്ച്, നിത്യ വേതനത്തിന് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ചൊക്കെ കുറേയധികം നല്ലതാണ്. അതുപോലെ അതോടൊപ്പം അവരോടൊപ്പം
ഭൂമി ഇടപാടുകാരെ സംബന്ധിച്ചും ധനമിടപാടുകാരെ സംബന്ധിച്ചും ഈ കണ്ടകശനിയിൽ ഒരു സമാശ്വാസം അല്ലേ, അതുപോലെ ഒരു അനുഭവമാണ്, അനുകൂലപ്പെട്ടൊരു സ്ഥിതിയാണ് ഇവർക്കൊക്കെ. ഭാഗ്യം ധാരാളം വന്നു ചേരുന്ന ഒരു വാരമാണ് പൊതുവെ ഈ ശനിയുടെ ഇടയിൽ. അങ്ങനെയെങ്കിൽ ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാം, അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ദാമ്പത്യ ജീവിതത്തിലും സന്താനങ്ങളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കില്ല, ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മുടെ കുട്ടികളെ ദോഷശാന്തിക്കായി വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ സാധിക്കുക, തുളസിമാല നടത്തുക, ശനിക്കു നീരാജനം, അയ്യപ്പക്ഷേത്ര ദർശനം ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ. സുബ്രഹ്മണ്യക്ഷേത്രം ദർശനം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് ഈ തുലാവക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ. അടുത്തത് വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം അവസാന ഭാഗം മരിഴം തൃക്കേട്ട നക്ഷത്രങ്ങളടങ്ങുന്ന ഈ കൂറുകാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. അതോടൊപ്പം സഹോദര സ്ഥാനത്തു നിന്നുള്ള ഒരു അനുകൂല സ്ഥിതിയും നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഈ വൃശ്ചികക്കൂറിലുള്ളവർക്കാണ്. അവരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സന്തോഷം, എങ്കിൽ കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലുള്ളൊരു ഭാഗ്യമുണ്ട് എന്നാണ്. കുടുംബാംഗങ്ങളും ബന്ധുക്കളൊക്കെ കൂടിയിട്ട് വല്ല വിശേഷവും ഒക്കെ വന്നു ചേരാനും അതിലൊക്കെ ഒത്തുകൂടാനും. അങ്ങനെയെങ്കിൽ ആരോഗ്യസ്ഥിതി ഈ വാരത്തിൽ നേരിയ തോതിൽ അസ്വസ്ഥത നിറഞ്ഞതായിരിക്കും ഈ വൃശ്ചികക്കൂറുകാരുടെ. അങ്ങനെയെങ്കിൽ കർമ്മരംഗത്ത് കുറച്ച് കഠിനാധ്വാനം വേണ്ടി വന്നേക്കാവുന്ന ഒരു ആഴ്ചയാണ്. എങ്ങനെയെങ്കിൽ വാരാന്ത്യത്തോടുകൂടി അതിനുള്ള ഒരു ഫലവും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരും. കുട്ടികളുടെ കാര്യത്തിൽ നേരിയ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുമായിരിക്കും. ഒന്നറിഞ്ഞിരുന്നാൽ ശ്രദ്ധിക്കുക കുട്ടികളെ. കർഷകന്മാരെ സംബന്ധിച്ച് കർഷക ഇതരന്മാരെ സംബന്ധിച്ച് ക്ലേശങ്ങൾ കുറച്ച് നിറഞ്ഞ ഒരു വാരമാണ്. ആദ്യം കുറച്ച് നല്ലതാണെങ്കിൽ പിന്നീട് കുറച്ച് ബുദ്ധിമുട്ടാണ്. വാഹന ഇതര സംബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കുറച്ച് അനുകൂലപ്പെട്ട കാലം തന്നെയാണ്. നമ്മുടെ അഭിഭാഷക സുഹൃത്തുക്കളെ സംബന്ധിച്ച് വളരെ കുറച്ചൊരു വിചാരിച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാനും അതോടൊപ്പം പുതിയ മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുന്നതിനും കൂടി പറ്റിയിട്ടുള്ള ഒരു സമയമാണ് ഈ വൃശ്ചികക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക്. അങ്ങനെയെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. വെള്ളിയാഴ്ച ദിവസം കുങ്കുമാർച്ചന ദേവീക്ഷേത്രത്തിൽ കടുംബായസം നടത്തുന്നതും ഈ വൃശ്ചികക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് നല്ലതാണ്. വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ഈ വൃശ്ചികക്കൂറിൽപ്പെട്ടിരുന്നവർ ചെയ്യുന്നത് വളരെയധികം നല്ലത്. അടുത്തത് ധനുക്കൂറിൽ മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം മടങ്ങുന്ന ഈ ധനുക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വാരമാണ്. വാരാദ്യത്തിൽ കുറച്ച് ഗുണവും വാരമധ്യത്തോടു കൂടിയിട്ട് കുറച്ച് ദോഷവും കൂടി ഏറ്റക്കുറച്ചിലാണ്. അങ്ങനെയെങ്കിൽ പൊതുവെ അവിവാഹിതർ വളരെ സൂക്ഷിക്കേണ്ടുന്ന ഒരു വാരമാണ്. അവരെ അപവാദങ്ങൾക്കിടയിൽപ്പെടാൻ സാധ്യതയുണ്ട്. ധനപരമായി ഈ വാരം നല്ല പുരോഗതിക്കുള്ള ഒരു സാധ്യത ഈ ധനുക്കൂറുകാർക്കുണ്ട്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലപ്പെട്ട ഒരു കാലമാണ്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമാണ്. അതുപോലെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ നല്ലൊരു അംഗീകാരവും അല്ലെങ്കിൽ പ്രശസ്തിയും ഒക്കെ വർദ്ധിക്കുന്ന കൂടി വരുന്ന ഒരു കാലമാണ്. അഭിഭാഷക സുഹൃത്തുക്കളെ സംബന്ധിച്ച് അതോടൊപ്പം കർഷകന്മാരെ സംബന്ധിച്ചും അങ്ങനെ ജോലിയിൽ ഉള്ളതും നിത്യവേതനം ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചൊക്കെ വളരെയധികം ആത്മവിശ്വാസം വർദ്ധിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരാഴ്ചയാണ്. ഭൂമി ഇടപാട് നടത്തുന്നവർക്കും പൊതുവെ ഗുണകരമായിട്ടുള്ളൊരു കാലമാണ്. ഭൂമി സംബന്ധപ്പെട്ട ധനസംബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തുന്നവർക്ക് ഗുണപരമാണ്. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യത്തിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്നാണ്. ദാമ്പത്യ ജീവിതത്തിലും അതുപോലെ പ്രേമജീവിതത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതിലൊക്കെ അപവാദങ്ങൾ ആദ്യം പറഞ്ഞല്ലോ അവിവാഹിതരും. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിലും വാരാന്ത്യത്തോടുകൂടി കുറച്ചൊരു ക്ലേശമുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. സന്താനങ്ങൾക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു കാലമാണ് ഈ ധനുക്കൂറുകാരുടെ. ആരോഗ്യസ്ഥിതി വാരാന്ത്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ദോഷശാന്തിയർത്ഥം ശിവക്ഷേത്രത്തിൽ ദർശിക്കുക, ദർശനം ചെയ്യുക, സുബ്രഹ്മണ്യസ്വാമിക്ക് സ്വാമിയെ ദർശിക്കുക, നെയ്യമൃത വെക്കുക എന്നിവ നടത്തുന്നത് ധനുക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് വളരെയധികം നല്ലതാണ്. അടുത്തത് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം അവസാന ഭാഗം തിരുവോണം അവിട്ടം ആദ്യത്തെ അരഭാഗം മടങ്ങുന്ന മകരക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു വാരമാണ്. പരീക്ഷകളിലും മറ്റും നല്ല വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. കുടുംബജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്.
കുടുംബജീവിതം വളരെയധികം തൃപ്തിയായിരിക്കും നിങ്ങളുടേത്. അത്ര തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലപ്പെട്ട ഒരു സ്ഥിതിയാണ്. അങ്ങനെയെങ്കിൽ അധ്യാപകരെ സംബന്ധിച്ച് അത്ര നല്ല ഒരു വാരമല്ല ഈ ധനു. മകരക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക്, ഓഹരി വിപണി നിക്ഷേപം എന്നീ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവേ ഗുണകരമായിട്ടുള്ള ഒരു കാലമാണ്. അത് അവർ ശ്രദ്ധിക്കുക, അവർക്ക് വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിതിയാണ്. അഭിഭാഷകന്മാരെ സംബന്ധിച്ചും നിയമ ഉപദേശകന്മാരെ സംബന്ധിച്ചും പിന്നെ കുറച്ച് അനുകൂലപ്പെട്ട ഒരു വാരമാണെങ്കിൽ, കർഷകന്മാരെ സംബന്ധിച്ചും നിത്യവേതനം സ്വീകരിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചും അവരെ സംബന്ധിച്ചൊക്കെ കുറച്ചൊരു ക്ലേശം നിറഞ്ഞേക്കാവുന്ന ഒരു വാരമാണ്. ശ്രദ്ധിക്കുകയെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവില്ല. അവസാനം ഈ വാഹനേതര സംബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് കുറച്ച് അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരം തന്നെയാണ്. അവരെ സംബന്ധിച്ച് കുറച്ചൊരു അനുകൂലപ്പെട്ട വാരമാണ്. ആരോഗ്യസ്ഥിതിയിൽ ആശങ്കപ്പെടേണ്ടതായിട്ടില്ല. കർമ്മരംഗത്ത് എല്ലാവർക്കും കഠിനാധ്വാനം വേണ്ടതായിട്ട് വരും ഈ ഒരു വാരത്തിൽ. ദോഷശാന്തിയർത്ഥം നവഗ്രഹ ക്ഷേത്രത്തിൽ വിളക്കും മാലയും അർച്ചനകളും കഴിപ്പിക്കാൻ സാധിക്കട്ടെ. ശാസ്താക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, നീരാഞ്ജനം എന്നിവ നടത്തുക, ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ഈ മകരക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് വളരെയധികം നല്ലത്. അടുത്തത് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം അവസാന ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം മുടങ്ങുന്ന ഈ കുംഭക്കൂറിൽ പൊതുവേ ഈ നക്ഷത്രക്കാർക്ക് പ്രണയ ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കാനുള്ള ഒരു സാധ്യതയില്ല. അത് തൃപ്തികരമാവില്ല തന്നെയാണ്. എല്ലാ കാര്യത്തിലും പൊതുവേ മന്ദഗതി അനുഭവപ്പെട്ടേക്കാം. വിവാഹാദി വിഷയങ്ങളിൽ കാലതാമസം കാണും. ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. സമ്പത്ത് വന്നു ചേരാനുള്ള യോഗഭാഗ്യം ധാരാളമുണ്ട്. പേരും പ്രശസ്തിയും നിങ്ങൾക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യത ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ടുണ്ട്. ജന്മ വ്യാഴാണ്, ഈശ്വരാധീനം കൂടി നടക്കുന്ന കാലമാണ്. അങ്ങനെയെങ്കിൽ അവിചാരിതമായ രോഗത്തിനുള്ള ഒരു സാധ്യത ഈ വാരം അവസാനം. ചന്ദ്രചാരവശാൽ ഫലം. മധ്യവയസ്സ് മുതൽ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സമഗ്രമായി ഒരു രാശി വിചിന്തനം ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ് ഈ ആഴ്ചയിൽ അവസാനം. പ്രത്യേകമായിട്ടുള്ള പല പദ്ധതികളും ഈ കുംഭക്കൂറുകാർ നടത്തുന്നതായിട്ടുണ്ടാവാം. അവരത് ഗൗരവതരത്തിൽ തന്നെ ചിന്തിക്കണം. ധാരാളം ഭാഗ്യത്തെ തേടി പോകുന്ന ആൾക്കാരാണിപ്പോൾ കുംഭക്കൂറുകാർ. ഭാഗ്യം ധാരാളം വന്നു വേടിച്ചു പോകുന്നുണ്ട് കുറേ പേർക്കൊക്കെ. അങ്ങനെയെങ്കിൽ ഒന്ന് സമഗ്രമായി ചിന്തിക്കുന്നത് നിങ്ങൾ ഗൗരവമുള്ള വിഷയങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ വളരെയധികം നല്ലതാണ്. കർഷകന്മാരെ സംബന്ധിച്ചും നിത്യവേതനത്തിന് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചും ഏറെക്കുറെ പുതിയ പുതിയ മേഖലകളിലേക്ക് പോകാനും ഭവന നിർമ്മാണം അതുപോലെ വസ്തുവകകൾ വാങ്ങുന്നതിനും അതുപോലെ ധനം സമാഹരിക്കുന്നതിനൊക്കെ നല്ലൊരു കാര്യമാണ്. ഭവനത്തിൽ വെച്ച് മംഗളകർമ്മങ്ങൾ നടത്തിക്കുന്നതിന് ഉള്ള ഭാഗ്യയോഗങ്ങൾ അച്ഛനമ്മമാർക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഭൂമിയിടപാട് ധനമിടപാട് എന്നീ മേഖലയിലുള്ളവർക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു കാലമാണ്. അതോടൊപ്പം നമ്മുടെ കലാ സാംസ്കാരിക സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമല്ല. ദോഷശാന്തിക്കായി ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്ര ദർശനം ചെയ്യുക. നിങ്ങൾ അയ്യപ്പക്ഷേത്ര ദർശനം ചെയ്യുക, നീരാഞ്ജനം നടത്തുന്നതും വളരെയധികം നല്ലതാണ് ഈ കുംഭക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക്. അടുത്തത് മീനക്കൂറിൽപ്പെട്ട പൂരിട്ടാതി അവസാന ഭാഗം മുത്തൃട്ടാതി രേവതി നക്ഷത്രത്തിൽ നക്ഷത്രങ്ങളടങ്ങുന്ന ഈ മീനക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് ഗുണകരമായിട്ടുള്ള ഒരു കാലം തന്നെയാണ്. ഏറെക്കുറെ നക്ഷത്രക്കാർക്ക് പന്ത്രണ്ടാം ഭാവത്തിൽ 12 വ്യാഴം ആണ് എങ്കിലും ഏറെക്കുറെ ചാരവശാൽ അനുകൂലപ്പെട്ടതാണ്. സാമൂഹ്യ ജീവിതം കുറച്ച് തിരക്ക് പിടിച്ച് അസ്വസ്ഥത നിറയും. നിയമോപദേശ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ട് കുറച്ച് തല്ലോട്ട് ബുദ്ധിമുട്ടുകൾ മാറി നീങ്ങാൻ വേണ്ടി സാധിക്കുന്ന ഒരു വാരമാണ്. വളരെ അധ്യാപകന്മാരെ സംബന്ധിച്ചും ജോലി കയറ്റത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. ജോലി അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് അതോടൊപ്പം ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കാനുള്ള ഒരു സാധ്യതയാണ്. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു തൃപ്തിയുണ്ടാവും. ധനപരമായ സ്ഥിതി മെച്ചപ്പെട്ടിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടിരിക്കും. ഭൂമി ഇടപാട് സാമ്പത്തിക ഇടപാട് നടത്തുന്നവർക്ക് പൊതുവെ നല്ല ഒരു വാരമാണ്. അങ്ങനെയെങ്കിൽ ദീർഘകാലമായി ചിന്തിച്ചിരിക്കുന്ന പ്രയാസപ്പെട്ട കാര്യങ്ങൾ സാധിക്കുന്നതിനുള്ളൊരു ഭാഗ്യം ഈ മീനക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്കുണ്ട്. അഭിഭാഷകന്മാരെ സംബന്ധിച്ചും അതത് മേഖലകളിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ള ആൾക്കാരെ സംബന്ധിച്ചും കുറച്ചൊരു അനുകൂലപ്പെട്ട സമയമാണ്. കർഷകന്മാരെ സംബന്ധിച്ചും മറ്റിക്ക കുറച്ചൊരു നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു പിന്നെ ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാകുന്ന ഒരു വാരമാണ്. ആരോഗ്യനില തൃപ്തികരമാകും. പൊതുവെ ദോഷശാന്തിക്കായി ഒരു ഗണപതി ഭവനം നിങ്ങൾ നടത്തുക. ഭഗവതി സേവ ചെയ്യിക്കുക, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യിക്കുക എന്നിവയൊക്കെ ക്ഷേത്രങ്ങളിൽ പോയി ചെയ്യിക്കുക.
വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്ര ദർശനം ചെയ്യുക, തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും മീനക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് നല്ലതാണ്. പുതുവത്സരം ആരംഭിക്കുകയാണ് അല്ലേ, ഇതാണ് ഈ ഒരാഴ്ചയിലെ വാരഫലം. പുതുവത്സരത്തോടു കൂടിയിട്ട് നമ്മളിതാ ഈ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് അടുത്ത ആഴ്ചത്തേക്ക് പുതിയതായിട്ട് ഒന്നാം തീയതി മുതൽ ഒരു വർഷത്തിലെ വാരഫലവും സമയത്തിനനുസരിച്ച് നമ്മൾക്ക് ശ്രമിക്കാം. നന്ദി, നമസ്കാരം.